എക്സിറ്റ് പോളുകളിലെല്ലാം എൽ ഡി എഫിന് മേൽക്കൈ ലഭിച്ചിട്ടും യു ഡി എഫ് ആത്മവിശ്വാസം കൈവിട്ടിട്ടില്ല എന്ന് വ്യക്തമാക്കുന്ന തരത്തിലുള്ള പ്രതികരണങ്ങളാണ് പുറത്തുവരുന്നത്. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം നോക്കാം. ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് വൻപിച്ച വിജയം നേടും, അഴിമതി ഭരണം അവസാനിപ്പിച്ച് എൽ ഡി എഫിനെ തൂത്തെറിയും, കഴിഞ്ഞ 5 വർഷക്കാലം അഴിമതിയും കൊള്ളയും നടത്തിയ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഭരണം തിരിച്ചു വരണമെന്ന് കേരള ജനത ആഗ്രഹിക്കുന്നില്ല, അതിന്റെ പ്രതിഫലനമായിരിക്കും ഞായറാഴ്ചത്തെ വോട്ടെണ്ണൽ. കേരളത്തിലെ ജനങ്ങളുടെ യഥാർത്ഥ വികാരത്തെ പ്രതിഫലിപ്പിക്കാൻ സർവേകൾക്കും എക്സിറ്റ് പോളുകൾക്കും കഴിഞ്ഞിട്ടില്ല എന്നതാണ്. ഇന്നലെ ഒരു എക്സിറ്റ് പോൾ പ്രകാരം യു ഡി എഫിന് സീറ്റേ ഇല്ല എന്നാണ് പറയുന്നത്. സത്യത്തോട് പുലബന്ധമില്ലാത്ത സർവേ ഫലമാണ്, അതിനെ തള്ളിക്കളയുന്നു. കേരളത്തിലെ ജനത്തിൽ വിശ്വാസമുണ്ട്, ജനങ്ങളുടെ വിശ്വാസമാണ്. ഇന്നലെ മുഖ്യമന്ത്രി പറയുന്നത് കേട്ടപ്പോൾ പരാജിതന്റെ കപട ആത്മവിശ്വാസമാണ് തോന്നിയത്. അദ്ദേഹം മെഷീനിലിരിക്കുന്ന വോട്ട് തങ്ങൾക്കാണ് എന്ന് പറഞ്ഞ പ്രസ്താവന ആളുകളെ കബളിപ്പിക്കാനാണ്, അണയാൻ പോകുന്ന ദീപത്തിന്റെ ആളിക്കത്തൽ. യു ഡി എഫ് അധികാരത്തിൽ എത്തുമെന്ന് ഉറപ്പാണ് എന്നാണ് ചെന്നിത്തലയുടെ പ്രതികരണം. യു ഡി എഫിന് അനുകൂലമായ ട്രെൻഡാണ് സംസ്ഥാനത്തുള്ളതെന്നും എക്സിറ്റ് പോളുകൾ നിരർത്ഥകമാണെന്നും മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി പറയുന്നു. കഴിഞ്ഞ പാർലമെന്റ് ഫലത്തിന് സമാനമായ ട്രെൻഡ് ആവർത്തിക്കുമെന്നും പരസ്പര വിരുദ്ധമായ സർവേകൾ യു ഡി എഫിന്റെ സാധ്യതയാണ് കാണിക്കുന്നത് എന്നും പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പല ഫലങ്ങളായിരുന്നു വന്നത്, എന്നാൽ യു ഡി എഫ് തരംഗമാണ് കണ്ടത്. അപ്പോഴും പ്രവർത്തകർ പറഞ്ഞത് യു ഡി എഫ് തൂത്തുവാരുമെന്നായിരുന്നു. ഈ തെരഞ്ഞെടുപ്പിലും അതാണ് സംഭവിക്കുന്നതെന്നും കുഞ്ഞാലിക്കുട്ടി പറയുന്നു. യു ഡി എഫ് പ്രവർത്തകർ വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്ന മണ്ഡലങ്ങളിലെല്ലാം എക്സിറ്റ് പോൾ മറിച്ചാണ്. 1.5 ലക്ഷം വോട്ടർമാർ ഉള്ളിടത്തുനിന്ന് 250 പേരോട് ചോദിക്കുക എന്നാൽ അത് നിരർത്ഥകമാണ്. എക്സിറ്റ് പോളിന്റെ പ്രിൻസിപ്പൽ വേറെയാണ്. വയസ്സ്, വിദ്യാഭ്യാസം, പശ്ചാത്തലം എന്നിവയുടേതെല്ലാം സാമ്പിളെടുത്ത് അതിന്റെ വിശ്വാസ്യത പറയണം. ഏതാനും കമ്പനികളാണ് സർവേ എടുത്തത്, അവർക്ക് മോട്ടീവ് ഉണ്ടാവില്ലേ? പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ അതേ രൂപമാണ് യു ഡി എഫിൻ്റെത്. അന്നും സർവേ തെറ്റി, ഇന്നും തെറ്റും. യു ഡി എഫ് വിജയിക്കും എന്നും കുഞ്ഞാലിക്കുട്ടി കൂട്ടിച്ചേർത്തു. എക്സിറ്റ് പോൾ സർവേകൾ തള്ളി യു ഡി എഫ് കൺവീനർ എം ഹസനും രംഗത്തെത്തി. യഥാർത്ഥത്തിൽ ഞായറാഴ്ച ഫലം വരുമ്പോൾ പിണറായി വിജയന്റെ എക്സിറ്റാണ് നടക്കുന്നതെന്നും ഹസൻ കൂട്ടിച്ചേർത്തു. ഇന്ത്യ ടുഡേ എക്സിറ്റ് പോൾ ഫലം പ്രത്യേകം പരാമർശിച്ചുകൊണ്ടായിരുന്നു ഹസന്റെ പ്രതികരണം. പ്രതികരണങ്ങൾ എന്തൊക്കെയായാലും ഒരു ദിവസം കൂടി കാത്തിരുന്നാൽ കേരളം ആഗ്രഹിച്ചത് എന്താണ് എന്ന് ഏവർക്കും മനസ്സിലാകും.